എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സത്യം അത് എത്ര മൂടി വെച്ചാലും പുറത്തു വരുമെന്ന് പറയുന്നത് ചുമ്മാതല്ലെന്ന് അടിവരയിടുന്ന കഥയാണ് ഇപ്പോൾ അഞ്ചലിൽ നിന്നും എത്തുന്നത്. കാണാതായെന്ന് വീട്ടുകാർ പറഞ്ഞ യുവാവിനെ പെറ്റമ്മയും സഹോദരനും കൂടി 2.5 വർഷം മുമ്പ് കൊന്നു കുഴിച്ചുമൂടിയെന്ന ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞ നടുക്കത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. 2 വർഷം മുൻപാണ് ഭാരതീപുരം തോട്ടമുക്ക് പള്ളിമേലതിൽ പരേതനായ പീറ്ററിന്റെ മകൻ ഷാജി പീറ്ററെ കാണാതായത്. പ്രദേശവാസികൾക്ക് പേടി സ്വപ്നമായിരുന്ന ഷാജി പീറ്റർ എന്ന കരടി ഷാജി പല കേസുകളിലും പ്രതിയായിരുന്നു. വീട്ടുപകരണങ്ങൾ മുതൽ കന്നുകാലികളെ വരെ മോഷ്ടിക്കുകയും അവയെ അറവുശാലകളിൽ വിൽക്കുകയും പതിവാക്കിയിരുന്ന ഷാജി പീറ്റർ മദ്യപാനിയും അടിപിടി കേസുകളിൽ പ്രതിയായി സ്ഥിരം ഒളിവിൽ പോകുകയും ചെയ്യുന്ന ആളായിരുന്നു. അതിനാൽ ഇയാളെ കാണാതായതിൽ നാട്ടുകാർക്കും സംശയമുണ്ടായില്ല. വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടുമില്ല. കേസന്വേഷണത്തിന്റെ ഭാഗമായി ഷാജിയെ തേടി പോലീസ് എത്തിയെങ്കിലും വീട്ടുകാർ വ്യക്തമായ മറുപടി നൽകിയില്ല. വീട് വിട്ടുപോയെന്നും വടക്കൻ കേരളത്തിൽ എവിടെയോ ഒളിവിൽ താമസിക്കുന്നതായാണ് വിവരമെന്നുമാണ് ഷാജിയുടെ അമ്മ പൊന്നമ്മയും സഹോദരൻ സജിനും പറഞ്ഞത്. റബ്ബറുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട ഇടത്താണ് ഇവരുടെ വീട്. സമീപത്തെങ്ങും മറ്റ് വീടുകളില്ല. അടുത്തിടെയാണ് ഒരു ബന്ധു ഇവിടെ ഒളിവിൽ താമസിക്കാനെത്തിയത്. ഒരു ദിവസം ഷാജിയുടെ അമ്മ പൊന്നമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടായി. വഴക്കിനിടെ ഷാജിയുടെ കൊലപാതകത്തിൽ അന്യോന്യം ഇരുവരും കുറ്റപ്പെടുത്തുന്നത് ഈ ബന്ധു കേട്ടു. തുടർന്ന് ഈ ബന്ധുവാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത്. അതോടെയാണ് ദൃശ്യം സിനിമയുടെ മോഡലിൽ നടന്ന കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. അവിവാഹിതനായ ഷാജി പീറ്റർ വീട്ടിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. 2018 ഓണക്കാലത്താണ് ഇയാൾ കുടുംബ വീട്ടിൽ മടങ്ങിയെത്തിയത്. മദ്യപിച്ച് വീട്ടിലെത്തിയ ഷാജി അനുജൻ സജിന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയത് സജിൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ വഴക്കിനിടെ ഷാജിയെ കമ്പി വടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നെന്നും പോലീസ് പറയുന്നു. മരിച്ചെന്ന് ഉറപ്പായതോടെ സഹോദരൻ സജിൻ അമ്മയുടെയും ഭാര്യയുടെയും സഹായത്തോടെ വീടിനടുത്ത പറമ്പിൽ കിണറിനു സമീപം മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ അടിയേറ്റു വീണ ഷാജി പീറ്ററിന്റെ മരണം ഉറപ്പായെങ്കിലും മൃതദേഹം കുഴിച്ചിടാൻ മാതാവും സഹോദരനും കാത്തിരുന്നത് ഏകദേശം 4 മണിക്കൂറിലേറെയാണ്. രാത്രി 7:30 ഇവർ മൃതദേഹം മറവ് ചെയ്തത്. പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് പാളി പണിതു. സംഭവത്തിൽ സജിൻ പീറ്റർ, അമ്മ പൊന്നമ്മ, ഭാര്യ ആര്യ എന്നിവരെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷാജി പീറ്റർ ഭാര്യയെയും അമ്മയെയും ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ പറ്റിയ കയ്യബദ്ധമാണെന്നും സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഷാജിയെ പിന്തിരിപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും സഹോദരൻ സജിൻ പീറ്റർ പോലീസിനോട് പറഞ്ഞു. കോൺക്രീറ്റ് പാളിക്ക് താഴെ കുഴിച്ചാൽ മൃതദേഹം ലഭിക്കുമെന്നാണ് അയാൾ മൊഴി നൽകിയത്. ഇതനുസരിച്ച് ഇവിടെ കുഴിച്ചപ്പോൾ എല്ലിൻ കഷ്ണവും ചാക്കും കണ്ടെത്തുകയായിരുന്നു. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.